No.
Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ những video hấp dẫn.
lòng vì sợ nẻ lộ bình sẽ ra thầm mẹ lên
നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലൂടെ ദൈവമായ ലോകത്തിന് ജീവനന്റെ ക്ഷയം പ്രസംഗിക്കുന്ന സത്യപ്രാസംഗികനായ മത്തായി ശ്ലീഹാ എഴുതിയ രക്ഷാപ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശോ മശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോനിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശോ മശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ആ നാളുകളിൽ പ്രകാരം സംഭവിച്ചു. തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായ ഞാൻ ആരെന്നാകുന്നു മനുഷ്യനെ കുറിച്ച് പറയുന്നത് എന്ന് തിരുവായി മൊഴിഞ്ഞ് ചോദിച്ചു. ചിലർ യുഹാനും മന്ദന എന്നും മറ്റു ചിലർ എലിയ എന്നും വേറെ ചിലർ റമിയായ മറ്റു പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ അറിയിച്ചു. അവിടുന്നവരോട് ഞാൻ ആരെന്നാകുന്നു നിങ്ങൾ പറയുന്നതെന്ന് കൽപ്പിച്ചു ചോദിച്ചപ്പോൾ ക്ഷമഭംഗി പാവുത്തരമായ ജീവനുള്ള ദൈവത്തിന്റെ പുത്രമായ എന്നറിയിച്ചു. യേശുതമ്പുരാൻ യവനായുടെ പുത്രനായ ശമോനെ നിനക്ക് ഭാഗ്യം ജഠരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. ഞാനും നിന്നോട് പറയുന്നു ഈ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പതാള ഗോപുരങ്ങളതിന് ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ.
സ്തോത്രവും ഹൃദയമൊഴിയും അനുഭവാത്ത നല്ല ഔന്നത്യവും സദായിപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗരായി തീരണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകൾ കൈക്കൊള്ളുകയും പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രേരിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും നിർദ്ദേശിമാരുടെ ബലികളിൽ അവിടെ നഷ്ടപ്പെടുകയും തന്റെ സ്ത്രീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശദീകരിക്കുകയും ഹബേലിനോകന്റെ സ്വർഗീയ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും ദൃഷ്ടാന്തത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരുമായ ഞങ്ങളുടെ ദൈവത്തമ്പുരാനെ അവിടെ മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയുടെ കാൽവറിയിൽ കുരിശിന്മേലയാഗമായി തീർന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഈ നേരത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും നിന്റെ അടിയാരായ ഞങ്ങളുടെ ആഴ്ചാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമായിരിക്കുന്നു. പുണ്യ നൽകുന്ന പരിപാടിത്തിന് മുൻപാകെയും ദിവ്യസ്വർഗീയമായ വിശുദ്ധ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ മുൻപാകെയും ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ ദൃക്കരങ്ങളാൽ കുതിരയ്ക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഹരവും യാചിക്കണം. നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം.
ഭൂമിയിൽ നിന്നുള്ള നിണ്യമായ മണ്ണിട്ട ഞാനായിരുന്നപ്പോൾ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുന്ന വാസസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോട് അർഹനാകി തീർത്തിരിക്കുന്നുവല്ലോ. നിന്നെ സ്തുതിക്കുന്നവരായ ശ്രോഭയന്മാരുടെയും നിനക്ക് ഗാദീശു പാടുന്നവരായ ശ്രോഭയന്മാരുടെയും ഗണത്തിൽ എന്നെ ജാഗ്രീം ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ എന്ന് നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കണ്ടാലും അഗ്നിമയമായി സ്ഥലത്തിൽ മെരുതിയും സിംഹാസനത്തിനുണ്ടാകുന്നുണ്ട്. നിന്റെ ജനത്തിന്റെ ബാബുവിനെ ആഹാരവും ശ്രദ്ധയ്ക്ക് മുഴുവനും വേണ്ടി മോചനവും ഞങ്ങൾ വിചാരിക്കുന്നു. കർത്താവ് ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമർത്ഥമായ ശ്രീ ഭണ്ഡാരത്തെ ഇന്ന് തുറന്ന് തരണമേ. നിന്റെ ഇടവിലെ ആടുകളിന്മേൽ നിന്റെ അനുഗ്രഹങ്ങളെ വർഷിക്കണമേ. കടക്കാരുടെ ചീട്ടിനെ കീറി കളയണമേ. ഞങ്ങൾ ചെയ്തു പോയതിനുള്ളിൽ നിന്റെ ഓർമ്മയിൽ ഒന്ന് മായച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ കാന്തരം തിരിച്ചു വരികയും ഞങ്ങളും അവരും ഒരുമിച്ച് നിന്റെ ദുരുമ്പാവശ്യം മേടിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവമേ നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്റെ ദിവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ തിരുവലിയുടെ അടുക്കലേക്ക് ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ ഒരു ശത്രുമായി കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വരണമേ. ഇതിന് ശുദ്ധീകരിക്കണമേ. അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കണമേ. അനശ്വരമായ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. ഞങ്ങളോട് പരേതരെ ആശ്വസിപ്പിക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും വരേറ്റും. അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറും പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ കൽപ്പന വായിക്കുന്നതിന് മുമ്പായി ഇന്നത്തെ ക്രമീകരണങ്ങൾ സംബന്ധിച്ചും ഇന്നിവിടെ വാഴിക്കപ്പെടുന്ന വാഴിക്കപ്പെടുന്ന മെത്രാപ്പോലീത്തന്മാരെ സംബന്ധിച്ചും ഒക്കെയുള്ള
വളരെ ചുരുക്കം വാക്കുകളിൽ മാത്രം എല്ലാവരുടെയും അറിവിലേക്കായി ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ കൽപ്പനയോടു കൂടി അറിയിക്കട്ടെ. പരിശുദ്ധ സഭയുടെ ഔദ്യോഗിക സമിതികളുടെ ശുപാർശയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോഹദോസിൻ്റെ നിശ്ചയപ്രകാരവും ഇപ്പോൾ പുതിയതായി രൂപീകരിച്ചിരിക്കുന്ന ഭദ്രാസനങ്ങളുടെയും ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള മെത്രാപ്പോലിത്തന്മാരെയും അവർക്കുള്ള ഭദ്രാസനങ്ങളും എല്ലാം പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോഹദോസിൽ സഭാ സമിതികളുടെ തീരുമാനപ്രകാരം നിർദ്ദേശപ്രകാരം ചർച്ച ചെയ്യുകയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോഹദോസിൻ്റെ നിശ്ചയപ്രകാരം ശ്രേഷ്ഠ കാതോലിക്ക ബാവ പരിശുദ്ധ പത്രീസ് ബാവയ്ക്ക് ബായോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ആരംഭമായി ആദ്യപടിയായി രണ്ട് മെത്രാപ്പോലിത്ത തിരുമേനിമാരെ രണ്ട് ഭദ്രാസനങ്ങളിലേക്കായി വാഴിക്കുന്നതിന് കൽപ്പനയായിരിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹകരമായ ഒരു ഒത്തുചേരലും രണ്ട് പുതിയ അഭിനവ തിരുമേനിമാരെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ പ്രീതികരമായ ഒരു സന്ദർഭവുമാണ്. നമുക്കേവർക്കും പ്രാർത്ഥനാപൂർവം ഈ ചടങ്ങുകളുടെ അനുഗ്രഹകരമായ നടത്തിപ്പിന് വേണ്ടിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അദൃശ്യമായ ആവാസം ഈ അനുഗ്രഹിത ചടങ്ങുകളിലൂടെ ഇവിടെ ഉണ്ടാകുന്നതിനും അതിലൂടെ ഇതിൽ സംബന്ധിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ലഭിക്കേണ്ടതിന് വിനയപൂർവം നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് ഭാഗമായിട്ടാണ് ഈ മേൽപ്പെട്ട സ്ഥാനാഭിഷേക ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. പ്രാരംഭ ശുശ്രൂഷയുടെ അവസാന ഭാഗം സ്ഥാനാർത്ഥികൾ പരിശുദ്ധ സഭയോടും അതുപോലെ തന്നെ സത്യവിശ്വാസം അതിൻ്റെ പ്രമാണങ്ങൾ ശ്ലീഹന്മാരുടെ കാനോൻ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള അചഞ്ചലമായ ഭക്തിയും ബഹുമാനവും ആദരവും സമർപ്പണവും പരിശുദ്ധ ബാവായുടെ ആത്മീയ മേലുദ്ദേശത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ കാതോലിക്കേറ്റിനോടും കാതോലിക്ക ബാവായോടും സുനഹുദോസിനോടും സഭയുടെ സമിതികളോടും വിശ്വാസികളായ മുഴുവൻ സമൂഹത്തോടും ഒക്കെ ഉള്ള ഉടമ്പടി അവർ തന്നെ ഇവിടെ വായിക്കുകയും കാൻഡിഡേറ്റ്സ് തന്നെ ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ മുൻപാകെ വായിച്ച് അത് പാലിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്ത് ആദ്യത്തെ ശുശ്രൂഷ ആദ്യത്തെ ഭാഗം ഒപ്പിടുന്നതോടുകൂടി പര്യവസാനിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ സ്ഥാനം കൊടുക്കുന്നതിൻ്റെ അനുഗ്രഹകരമായ ശുശ്രൂഷയാണ് നടക്കപ്പെടുന്നത്. ഇവിടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ സമക്ഷത്തിങ്കൽ ശൽമൂസ ഒപ്പിട്ട് സമർപ്പിക്കുമ്പോൾ അഭിനവ മെത്രാപ്പോലിത്ത തിരുമേനിമാരാകുന്നവർ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് സിംഹാസനത്തിലേക്ക് പോവുകയും അവിടെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ അധിപനായ അഗമാന സുറിയാനിസഭയുടെ അധിപനായ പരിശുദ്ധ ഇഗ്നാത്യോസ് സഖ ഒന്നാമൻ ബാവ തിരുമനസ് ഇവർക്ക് സുസ്താത്തിക്കോൻ അല്ലെങ്കിൽ അധികാര പത്രം നൽകുന്നതുമായിരിക്കും. അപ്രകാരം അധികാര പത്രം ലഭിക്കുന്ന മുറയ്ക്കാണ് ഭദ്രാസനങ്ങളുടെയോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായ ഏത് ചുമതലകളാണോ അത് നിർവഹിക്കുന്നതിനുള്ളതായ ആധികാരികമായ രേഖ അഭിനവ മെത്രാപ്പോലിത്തന്മാർക്ക് നമ്മുടെ സഭയുടെ ചിട്ടപ്രകാരവും ക്രമപ്രകാരവും വിശ്വാസപ്രകാരവും ലഭിക്കുകയുള്ളൂ. ഇന്ന് ഇവിടെ അഭിഷിക്തരാകുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ എത്രയും ബഹുമാനപ്പെട്ട സഖറിയ തേറാമ്പലച്ചൻ എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം കിംദാസ് സെമിനാരിയിൽ വെച്ച്
വന്ന ഷാബോർ റംബാച്ചൻ എന്നുള്ള പേരിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്ന അനുഗ്രഹീത ചടങ്ങിൽ വെച്ച് ദറോയുസോ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. കുമരകം സെൻറ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി ആണ് അദ്ദേഹത്തിൻ്റെ മദർ ചർച്ച്. എന്നാൽ പിന്നീട് അദ്ദേഹം മീനടം സെൻറ് മേരീസ് യെരുശലേം പള്ളി ഇടവകാംഗമാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. തേറാമ്പിൽ പരേതനായ ഇട്ടിയവരുടെയും ശോശാമ ഇട്ടിയവരായുടെയും പുത്രനായി 1972 ജനിച്ചു. കോട്ടയം ബാസേലിയോസ് കോളേജിൽ ദന്തശാസ്ത്രത്തിൽ ബിരുദവും അതുപോലെ തന്നെ കാമരാജ് യൂണിവേഴ്സിറ്റി സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. മുളന്തുരുത്തി MSOT സെമിനാരിയിൽ നിന്ന് BD ബിരുദവും ലഭിച്ചു. 1998 ചെയ്ത പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ പക്കൽ നിന്നും അദ്ദേഹം ക്ഷമാശപട്ടം സ്വീകരിക്കുകയും കോട്ടയം ഭദ്രാസനത്തിൻ്റെ അഭിമന്യ പിതാവായ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. കോട്ടയം ഭദ്രാസനത്തിലെ നിരവധി പള്ളികളിൽ ശുശ്രൂഷിക്കുന്നത് കൂടാതെ ആത്മീയ രംഗങ്ങളിൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനം തകർന്നവർക്കും രോഗികൾക്കും മദ്യപാനികൾക്കും തുടങ്ങി സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന, സമൂഹത്തിൻ്റെ തിന്മയിൽപ്പെട്ട് കഴിയുന്ന, മനസ്വസ്ഥത നശിച്ച് കഴിയുന്ന അനേകർക്ക് സ്വസ്ഥതയും സമാധാനവും സൗഖ്യവുമായി അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ധ്യാന കേന്ദ്രങ്ങളും അതുപോലെയുള്ള കൗൺസിലിംഗ് സെൻറ്റേഴ്സും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻറ്റേഴ്സുമൊക്കെ സമൂഹ മധ്യത്തിൽ സഭയ്ക്ക് നല്ല സാക്ഷ്യമായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഈ ദൃശ്യ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വീഴ്ച വരാതെ അത് തുടരുവാൻ സാധിക്കട്ടെ. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഇന്നിൻ്റെ സഭയിലും സമൂഹത്തിലും തികച്ചും അനിവാര്യവുമാണല്ലോ. ബഹുമാനപ്പെട്ട വന്നിയ റംബാച്ചൻ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളെക്കുറിച്ചുള്ളതായ കൂടുതൽ പരാമർശങ്ങൾ ഇപ്പോൾ ഇവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ എത്രയും ബഹുമാനപ്പെട്ട സജി തോമസ് പച്ചിലക്കാട്ട് എന്ന് അറിയപ്പെട്ടിരുന്ന അഫ്രോത്ത് റംബാച്ചൻ അദ്ദേഹം കൂത്താട്ടുകുളം സെയിൻറ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകയിൽ, പുതുവേലി പച്ചിലക്കാട്ട് സീതാറകുഴിയിൽ സി ജെ തോമസിൻ്റെയും സാറാമ്മയുടെയും പുത്രനായി ജനിച്ചു. അദ്ദേഹം ജനിച്ചത് കണ്ടനാട് ഭദ്രാസനത്തിൽ പുതുവേലി ഇടവകയിൽ ആണെങ്കിൽ കൂടിയും അദ്ദേഹം കൊച്ചി ഭദ്രാസനത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ സഹോദരനായ കാലം ചെയ്ത തോമസ് മാർ ഓസ്താദിയോസ് മെത്രാപ്പോലിത്തായോടൊപ്പം തിരുവാങ്കുളം കെംദ സെമിനാരിയിൽ താമസിച്ച് പഠിച്ച് ഓസ്താദിയോസ് പുണ്യശ്ലോകനായ ഡോക്ടർ തോമസ് മാർ ഓസ്താദിയോസ് തിരുമേനിയിൽ നിന്നും ക്ഷമാശപട്ടം സ്വീകരിച്ച് അനേക വർഷക്കാലം ബലഹീനനായ നമുക്ക് ശുശ്രൂഷകനായും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോളേജ് സ്റ്റഡീസും ബിരുദവും ബിരുദാനന്തര ബിരുദത്തിന് ശേഷവും സെമിനാരി എഡ്യൂക്കേഷൻ, നമ്മുടെ വെട്ടിക്കലുള്ള സെമിനർ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വൈദികനായി അദ്ദേഹം അനേക കുറച്ച് നാളെ പരിശുദ്ധ പത്രീരക്കി സുബാവായുടെ കൂടെ ശുശ്രൂഷിക്കുകയും തുർക്കിയിലുള്ള മൊണാസ്ട്രിയിലൊക്കെ പോയി പഠിക്കുന്നതിനും സുറിയാനി ഭാഷയിൽ പ്രാവീണ്യം നേടുന്നതിനും നല്ല മനോഹരമായ ആരാധന സുറിയാനി ട്യൂൺ അനുസരിച്ച് ചെയ്യുന്നതിനുള്ളതായ അനുഗ്രഹകരമായ ശബ്ദവും അതിൻ്റെ പ്രാവീണ്യവും സ്വായത്തമാക്കിയിട്ടുള്ള ഒരു വന്ദ്യനായ കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ പഠനങ്ങൾക്ക് ശേഷം അമേരിക്കയിലുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് സെമിനാരിയിൽ ചേർന്ന് ബിരുദാനന്തര ബിരുദം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെയുള്ള സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ആർച്ച് ബിഷപ്പ് അഫ്രൈം കരീം തിരുമേനിയുടെ ഭദ്രാസനത്തിൽ അദ്ദേഹം 1, 2, 3 പള്ളികളിലായി ശുശ്രൂഷ ചെയ്തു വരികയാണ് ഈ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധ പത്രീ ഗിസ്ബാവായുടെ മലങ്കര ഫേസ് സെക്രട്ടറിയായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുള്ളതും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. കരിങ്ങാശ്ശര സെൻറ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ അദ്ദേഹം സുത്യർഹമായ സേവനം ചെയ്തിട്ടുള്ളതും ഈ സമയത്ത് വിനിയവറും ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പോൾ
ഈ രണ്ട് മെത്രാൻ കാൻഡിഡേറ്റ്സിനെയും സ്ഥാനാർത്ഥികളെയും ഈ ശുശ്രൂഷയിലേക്കായിട്ട് വിളിക്കുന്നതിന് മുമ്പായി പരിശുദ്ധ പത്രീർക്കി സുബാവ തിരുമനസ്സുകൊണ്ട് ഈ അനുഗ്രഹീത ശുശ്രൂഷകളുടെ മുന്നോടിയായി അനുഗ്രഹത്തിൻ്റെതായി അയച്ചു തന്നിരിക്കുന്ന കൽപ്പന ഇപ്പോൾ ഇവിടെ വായിക്കുന്നതായിരിക്കും. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ പത്രീർക്കി സുബാവയുടെ അനുഗ്രഹീത കൽപ്പന ശ്രവിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹരി മാർഗോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ കേരൂ കൈക്കൊള്ളോ കൊക്കേഴും ഭാഗ്യമിതൻ നറിയിച്ചു സ്വർഗമഹാരാജ്യം. ബറഹ്മോർ ശ്രീ ഓർത്തഡോക്സ് പാട്രിയാർക്കേറ്റ് ഓഫ് ആന്റിയോക്ക് ആൻഡ് ഓൾ ദ ഈസ്റ്റ് ബാപ്റ്റുമ ഡമാസ്കസ് സിറിയ. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇഗ്നേഷ്യസ് ആക്ക ഫസ്റ്റിവാസ് പാട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക് ആൻഡ് ഓൾ ദ ഈസ്റ്റ് സുപ്രീം ഹെഡ് ഓഫ് ദി യൂണിവേഴ്സൽ ശ്രീ ഓർത്തഡോക്സ് ചർച്ച് മുദ്ര നമ്പർ ഇ നമ്പർ 1/2010 2nd January 2010 Apostolic benediction to our beloved brother in Christ, His Beatitude Catholicos Mar Basilios Thomas First of all, Jacobite Syrian Christian Church in India, Patriarchal Center, Puthankrus, Ernakulam District, Kerala, India. As per the request of the Regional Synod of our Church in India, we had through our Apostolic Bull Number E-218/2009 dated 30th December 2009, issued the sanction to ordain Reverend Father Sakaria T.I. Terambil and Reverend Father Saji Thomas Pachilakata as Metropolitans for the Malabar Diocese and Mylapore Diocese respectively, and had authorized your beatitude to ordain them. Now, your beatitude has informed us that the consecration is planned to be conducted on 4th January 2010 at Puthankrish. We wish all heavenly blessings for the consecration service. May God bless the new metropolitans, and may their elevation as metropolitans be a blessing for our church in India. Also, we pray for the good health and wisdom of your beatitude, and may God Almighty direct your beatitude to lead our church in India to more progress and glory. We extend our apostolic blessings to your beatitude. May the grace of God be with you, with our church in India, and especially with all the metropolitans, and particularly the new metropolitans. Barakh Mor. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപം ഞങ്ങളെ ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിച്ചടയണമേ, എന്നിട്ടാൽ രാജ്യം ശക്തി ബഹുത്തു നിനക്കുള്ളതാകുന്നു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ബലഹീനനും മഹാപാപിയുമായ എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധ സഭയിൽ എന്ന് മാത്രമല്ല, ലോകത്തിൽ ഉള്ള പ്രധാനാചാര്യന്മാരിൽ എന്നോളം ബലഹീനനായ ഒരു മനുഷ്യനെ കണ്ടെത്തുക അസാധ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയും ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയും ഒരുമിച്ച് ചേരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയും വീഴ്ച താഴ്ചകളോടുകൂടെയെങ്കിലും ബലഹീനതകളോടുകൂടെയെങ്കിലും
നിറവേറ്റുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. സഭ ലോകത്തിൽ എന്നും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്തും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വഞ്ചിക്കാനിട വരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വഞ്ചിക്കപ്പെടുമ്പോൾ നിരാശപ്പെടാതെയും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒത്തിരി ഒത്തിരി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭാവിയായി എന്നെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. വോളണ്ടിയേഴ്സ് ഇനി വരുന്ന ആളുകളെ തെക്ക് വശത്തിരുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ തന്നെ രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിലുള്ളവരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ബന്ധപ്പെട്ടവരും രാവിലെ വന്ന MLA മാരും ഇപ്പോൾ എത്രയും ബഹുമാന്യനായ S ശർമ്മ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ സഭയോട് കാണിക്കുന്ന സ്നേഹവും കരുതലും വളരെ വലുതാണ്. ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവമായ കർത്താവ് അങ്ങയുടെ പരിശുദ്ധ മതഭാവം പാകെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യന്മാരാക്കണമേ. അവിടുന്ന് ഞങ്ങളോടുകൂടിയും ഞങ്ങൾക്കിടയിലും ആയിരിക്കുമാറാകണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവിക ദാനങ്ങളുടെ കവിഞ്ഞൊഴുകുന്ന ഐശ്വര്യങ്ങൾ ഈ സമയത്തും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുമാറാകണമേ. അങ്ങയുടെ തിരുവിശപ്രകാരം ഈ പ്രധാനാചാര്യത്തെ പൂർത്തീകരണ ശുശ്രൂഷ നിർവഹിപ്പാനും പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനും അടിയങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. ബാറഹുമോർ ോ കാദേശോ മിന്നോലം
നിന്നൊഴുകും ശുദ്ധി മുഖ്യാചാര്യത്വം നിന്നിൽ നിന്നുമിഹേ നൽകപ്പെട്ടു കഹനന്മാർ കൈകളിൽ നിന്നും ബലികൾ കൈക്കൊള്ളുവോരും നീ അനുതാപികൾ സമിതമണഞ്ഞ കടമകിലം നീ പോക്കുന്നു താവകരക്ഷയിൽ അവനുടെ മഹിമ വളർന്നുഹല്ലേലൂയ മഹിമ ശോഭകൾ അതിനുടെ മേൽ നീ നൽകി ോലം വാദം ഉൽമീനോ മാരിൽ ശാഫീർത്തോ കൻസാഗി തീരസുബേ പരിശുദ്ധനും സകലത്തെയും ശുദ്ധീകരിക്കുന്നവനുമായ ദൈവം തമ്പുരാനെ അങ്ങയുടെ ദൈവീക നിക്ഷേപങ്ങളും ആത്മീയ ദാനങ്ങളുടെ രശ്മികളും ഞങ്ങളിൽ പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാക്കണമേ. ഞങ്ങൾ പ്രകാശിതരായി അങ്ങയുടെ സ്വർഗീയ ദാനങ്ങളാൽ പ്രശോഭിക്കുമാറാകണമേ. ബാർഖമോർ ഇടയാ
ചൊല്ലിടമരും ശോഭിതർ പേഞ്ഞാൽ ചൊരിയും ബ്രോഹാതൻ ദാനം മുറിയോരാഹ മേലേരുവാതാറേ തന്റെ റൂഹായ ശ്ലിഹന്മാരെ പൂർണരാക്കുകയും തന്റെ സത്യം കൊണ്ട് തന്റെ ഭടന്മാരെ ആയുസം ധരിപ്പിക്കുകയും ചെയ്ത ദൈവം തമ്പുരാനെ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൂർണരാക്കി ആയുസം അണിയിച്ച് നിന്റെ സത്യത്താൽ ഞങ്ങളെ അരുകെട്ടിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവേം നിന്റെ ദിവ്യ പ്രകാശകിരണങ്ങളാൽ ഞങ്ങളുടെ ബോധങ്ങളെയും നിരൂപണങ്ങളെയും നിറയ്ക്കണമേ. രാജാവിനു നിൻ ന്യായം നൽകുക നാഥ പരിശുദ്ധാത്മാവിന്റെ പരിപൂർണ കൃപ നീ നിറച്ച് അവരോടുള്ള വാഗ്ദാനം നീ നിറവേറ്റി. പരിശുദ്ധാത്മാവ് ആവസിച്ച ദിവ്യദാനങ്ങൾ കൊണ്ടും രക്ഷാകരമായ പ്രകാശത്തിന്റെ ശക്തി കൊണ്ടും ഞങ്ങളെ നിറയ്ക്കു മാറാകേണമേ. ഹോശോവം കുലസ്ബാൻ ലോൽമീ ഓർക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മെൻവോലും വാദാമൽ മോലും ഉൽമീനാമീ ജനതികവം നിന്നും നോബമാ
പാൻ എന്നെ പരിശീലി പിക്ക നിന്യായാദേശീലികൾ ധ്യായി പാരൻ അല്ലാതില്ല പരിശുദ്ധ നമ്മുടെ രക്ഷയ്ക്കാകാതന വചനേശനെ നിങ്ങൾ സ്തുതിപ്പി എരുതി ജ്വാലയതിന്നൂഷ്ണം നീക്കിയവൻ പനിമൻ ഞാക്കി ബാലകരെ വരുമേ നിങ്ങൾ സർവേശ്വരനെ സ്തുതി ചെയ്യുവിൻ ഭക്തിയോടെ തിരുനാമത്തെ എന്നെന്നും സ്തോത്രം പാടി എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സകല സാരാംശങ്ങളെക്കാൾ ഉയർന്നിരിക്കുന്ന സാരാംശവും സകല സാരാംശങ്ങളുടെയും സൃഷ്ടാവുമായവനെ അടങ്ങിപ്പോകാത്ത അഭിദ്യാസ്തുതികളും സകല നന്മകളെക്കാളും ഉന്നതമായ നന്മയും നിറമുള്ള ദാനങ്ങളെ നൽകുന്നവനെ അഭിരാമമായ സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഏതൊന്നിൻ്റെ പ്രകാശകിരണങ്ങളാൽ മാലാഖമാരുടെ സകല സേനകളും പ്രശോഭിതരാകുന്നു. ഏതൊരു ആന്തരിക മഹാപ്രധാനാചാര്യത്വത്തിൻ്റെ പ്രവർത്തനത്താൽ പ്രധാനാചാര്യന്മാർ പൂർണ്ണതപ്പെടുകയും ആചാര്യന്മാർ അലങ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ആ ദൈവത്വത്തിന് മൂന്ന് ഗ്രൂപ്പുകളിലായി ബോധപൂർവം ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. താൻ ദൃഷ്ടാന്തങ്ങളെ നൽകുകയും ദിവ്യരഹസ്യങ്ങളെ തികയ്ക്കുകയും ബലികളെ കൈക്കൊള്ളുകയും ആത്മീയവരങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ജനനമില്ലാത്ത പിതാവും ജനജീവനായ പുത്രനും പുറപ്പെട്ടു വരുന്നതായ പരിശുദ്ധ റൂഹായുമായി ദൃശ്യരും അദൃശ്യരും വിശ്വസിച്ച് ആരാധിക്കുന്നവൻ മേലുള്ള സഭകളിൽ അദൃശ്യമായും ബോധങ്ങൾക്ക് അനുഭവപ്പെടുന്ന വിധത്തിലും സ്തുതിക്കപ്പെടുകയും ഭൗമിക സഭയിൽ മേൽപ്പെട്ടക്കാരാലും പട്ടക്കാരാലും ശമ്മാശന്മാരാലും ആഘോഷമായി പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. തനിക്ക് മേൽപ്പെട്ട സ്ഥാനാഭിഷേക സമയത്തിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. കുലഭനി അവമോ സുതഹായ സകല രൂപങ്ങളിൽ നിന്നും സദൃശ്യങ്ങളിൽ നിന്നും ഉന്നതനായി ബാഹ്യബോധത്തിന് തികച്ചു അജ്ഞനായി ആദ്യന്തമില്ലാത്ത പിതാവും ആദ്യന്തമില്ലാത്ത പുത്രനും ആദ്യന്തമില്ലാതെ പുറപ്പെടുന്ന നിത്യപുറമയായ പരിശുദ്ധ റൂഹായുമായി ദൈവമേ, നീ ഉന്നത നെൽവരങ്ങളും ഉത്തമ ദാനവും നൽകുന്നുവല്ലോ. നിരുപമവും സ്ഥായിയായിരിക്കുന്നതുമായ നിന്റെ നന്മയാൽ ആന്തരിക സേനകളെയും പൂർവപ്രകൃതികളെയും ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് നീ വരുത്തി നിലവിലാക്കി തീർത്തു. ബോധപൂർവം സേവിക്കുന്ന രൂപികളും അശരീരികളുമായ അവരെ യോഗ്യമാ വിധം ക്രമീകരിച്ച് അലങ്കരിച്ചു. ദൈവികമായ നിന്റെ ദാനങ്ങൾ കൊണ്ട് വെടിപ്പോണും ശോഭയോടും കൂടി അവരെ കുറവില്ലാതെ കൊണ്ട് ഐശ്വര്യപ്പെടുത്തി. അത് പ്രധാനാചാര്യം ഉറപ്പ്രകാരം സ്വയം വെടിപ്പ് പ്രാപിപ്പാനും മറ്റുള്ളവരെ വെടിപ്പാക്കുവാനും സ്വയം പ്രകാശം പ്രാപിപ്പാനും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനും സ്വയം പൂർണ്ണത പ്രാപിക്കുവാനും മറ്റുള്ളവരെ പൂർണ്ണരാക്കുവാനും
നിന്റെ നന്മയുടെ പ്രകാശത്തിന്റെ നിറവിൽ മഹോന്നതങ്ങളിലേക്ക് ഉയർത്തിപ്പെടുവാനും വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഭൂമിയോട് ബന്ധിക്കപ്പെട്ട മൺമേരാ ഞങ്ങൾ പരിപാവനമായ പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കപ്പെടുന്നതായി ഈ പരിശുദ്ധമായ സമയത്ത് തിരുമുൻപാകെ അഭയയാത്ര ചെയ്യുന്നു. സകലത്തിന്മേലും കവിഞ്ഞൊഴുകുന്നതായ സകലത്തെയും ധന്യമാക്കുന്ന അതിൻ്റെ മഹാനന്മയാൽ അരിഷ്ടരായ ഈ ദാസരുടെ അപേക്ഷിക്കുന്നവരെ ദൈവോടും മനുഷ്യ സ്നേഹത്തോടും കൂടെ തിരിയണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഭൂമിയിലെ പദവി വിശ്വസിച്ച് ഏൽപ്പിച്ചു തരികയും ഈ പരിപാവന ശുശ്രൂഷ സൗജന്യമായി നൽകുകയും ചെയ്തു. ഇപ്പോൾ തിരുമുൻപാകെ തലകുനിച്ചുകൊണ്ട് സ്വർഗസ്വനായ നിന്റെ നിങ്ങളേക്ക് ബോധത്തിന്റെ നയനങ്ങൾ ഉയർത്തുന്ന ഇതിന്റെ ദാസർക്ക് പരിശുദ്ധ റൂഹായുടെ നിറഞ്ഞ നല്ലൊരു അന്തികഞ്ഞ ദാനങ്ങളും നൽകണമേ. അവിടുന്ന് നല്ലവരും ദിവ്യദാനങ്ങളെ വിഭജിച്ച് കൊടുക്കുന്നവരുമാകുന്നുവല്ലോ. ഞങ്ങളുടെയും ഇവരുടെയും കടങ്ങളെയും പാപങ്ങളെയും നീരാവിതുല്യം നീക്കിക്കളയണമേ. ഞങ്ങളെയും ഇവരെയും മോചനവും വിശുദ്ധിയോണിക്കുമാറാകണമേ. ഞങ്ങളുടെ മധ്യസ്ഥയിലെടുത്ത് അടുത്തു വന്നിരിക്കുന്നതായ ഈ മക്കളെ നിന്റെ കൃപയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ പ്രകാശത്തിരികളാൽ ഇവരുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, നിന്റെ അടുക്കിനുള്ളതായ ഇവരുടെ സമീപനത്തിൽ പ്രസാദിക്കണമേ. നിന്റെ ഭവനത്തിൽ അവകാശം ലഭിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ഇവരെ കൈക്കൊള്ളുമാറാകണമേ. പ്രധാനാചാര്യന്മാരിൽ പ്രശസ്തനായ മോശയും അഹറോനും പേർ ചൊല്ലി വിളിക്കപ്പെട്ടവനായ മഹാനായ ശമുവേലും അവിടുത്തെ മഹത്വം ദർശിച്ച യെശയ്യായും യൂസോദോക്കിന്റെ പുത്രനായ വലിയവനായ യോശുവായും അവസാനമായി വചനമായ ദൈവമായ ഏകപുത്രന്റെ സുവിശേഷത്തിന് സാക്ഷികളും ശുശ്രൂഷകരുമായി പരിശുദ്ധരൂഹായ അത്ഭുതപ്പെട്ട് വെടിപ്പാക്കപ്പെടുകയും ആത്മീയവും കൃപ നിറഞ്ഞതുമായ സുവിശേഷ ശുശ്രൂഷയാൽ വിശുദ്ധ ശ്ലീഹന്മാരായി തീർന്നവരും ആദ്യം മുതൽ അവർണ്ണനീയ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വിശ്വാസത്തോടെ അധികാരികളായി വേർതിരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള പുണ്യവാന്മാരും നിർവഹിച്ച സേവനങ്ങളിൽ നീ നിരപ്പാകുകയും പ്രസാദിക്കുകയും ചെയ്ത പ്രകാരം ഈ ദാസരെയും കൈക്കൊള്ളുവാൻ തിരുവിഷ്ടമുണ്ടാകണമേ. കർത്താവേ, ഇവരുടെ വിളിയുടെ ശക്തിക്കൊത്തവണ്ണം നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ ശുശ്രൂഷിപ്പാനും ഭവനാവകാശം പ്രാപിപ്പാനും വേണ്ടി വിശുദ്ധിയുടെ നിറവുള്ള നല്ലവരും നൽകിയവരെ പൂർണ്ണരാക്കണമേ. ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് ഇവരെ ഉയർത്തണമേ. ഇവർ ജ്ഞാനമുള്ള വിശ്വസ്ത കർമ്മചാരികളും ഭാഗ്യമുള്ള നിഷ്കളങ്ക അനുഷ്ഠാനകന്മാരുമായി തീരണമേ. ശുശ്രൂഷക്കാരുടെ എല്ലാ ക്രമങ്ങളാലും നിലകളാലും നിന്റെ പരിശുദ്ധ സഭ ദൈവിക ദാനങ്ങൾ കൊണ്ട് യോഗ്യമായി അഭിവൃദ്ധി പ്രാപിച്ച് ശ്രേഷ്ഠമായി തീരുമാറാകണമേ. ചൊന്നേവം അജപാല കൂടയോ നിൻ കർത്തവ്യം സൂക്ഷിക്ക ദത്തം തേമേഷ കൂട്ടം പാലിക്ക ജമാൻപെൺ കുഞ്ഞും ദാക്ഷിണ്യം ലവമിൽ ദേവീര സിംഹാസന സാവിധി വന്നു കണക്കുകൊള്ളു പോന്നി ബാർഘുമോ ലോ വല്ലോ കാദേശ ശ്രീഹന്മാർക്കാദി ചെയ്യും സൂക്ഷിക്കും
ചിന്തയുമേ ശാദേ വീരോടിടമകയേ കാക്ക വിധിയിൽ കൈതവമിൽ യാത്ത ന്യായാധിപകത്തൻ മുൻപിൽ ചെന്നുകടക്കേൽപ്പി ഞങ്ങൾക്ക് വേണ്ടി സുഗന്ധധൂപ സ്വീകാര്യ ബലിയുമായി പിതാവിന് തന്നെ തന്നെ സമർപ്പിച്ച പിതാവിന്റെ ശക്തിയും വിജ്ഞാനവുമായ ശിഹാദമ്പുരാനെ നിന്റെ വാത്സല്യ സേവകരുടെ ആത്മാക്കള് ബോധനീയ പരിമളം പൂശിനി പൂർണ്ണരാക്കണമേ. ഈ പരിമള ധൂപത്തോടൊപ്പം ഞങ്ങളുടെ സ്ത്രീ സ്തോത്രവും കൈക്കൊള്ളുകയും ചെയ്യണമേ. തിരുവാഗതലകുനിച്ച് നിൽക്കുന്ന ഈ ദാസർക്ക് നിന്റെ ഐശ്വര്യമേറെ കൃപയാൽ നിന്റെ ആടുകളിൽ നിന്ന് അറിവില്ലായ്മയുടെ അന്ധകാരത്തെ നീക്കുവാനുള്ള അനുഗ്രഹം നീ നൽകണമേ. ശ്ലൈഹീകമായ വീണ്ടത്തിന്മേൽ ഏവൻഗേലിയോന്റെ വിളക്കുദണ്ടിൽ ഇവ ശോഭിക്കുമാറാകണമേ. ഇവ പ്രാപിച്ച താലന്തുകൾ ഇരട്ടി ലാഭത്തോടുകൂടെ സന്തോഷസമേതം ഇവ നിന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്മോ മുറവല്ലോഹാലോൽ മീൻ എബരെ ദാവോ സബർവാ മൽകുസോ ദശമായോ കാദമരെ പരിശുദ്ധനായ പത്രോസ് സ്നേഹ പൊതുവിൽ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബറക്മോ സ്നേഹന്മാരുടെ സ്തുതിയും നമ്മുടെ അനുഗ്രഹങ്ങളും നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ വിചാരണയുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളിന്മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടെല്ലാം ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെയും ക്രിസ്തുവിൽ തന്റെ നിത്യജേതസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലമെന്നേക്കും അവനുള്ളത്. ഹബീബായി ബറക്മോ ഹല്ലേലൂയാ ഹല്ലേലൂയാ ആതുകുമരല ഓലമ്പ മൂസദസ്സദും മൽക്കിസദേ ഹല്ലേലൂയാ സ്മലസ്പസോ മിലഗൈ സുദാനോ ബെൻഗേലിയോൻ കാദിശോദ് മറാനിശോം ശിയോ
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യതാക്തീർക്കുമാറാകട്ടെ. ലോകത്തിന്റെ ജീവനൻ രക്ഷയും പ്രസംഗിക്കുന്ന സത്യപ്രാസംഗികനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാപ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശോ മശിഹായുടെ വിശുദ്ധേവൻഗേലിയോനിൽ നിന്ന് വന്നവരും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെടുവാനാവുന്നു. നമ്മുടെ സ്ഥിതികളും നാം എല്ലാവരും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയാമല്ലെന്ന ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശോ മശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശോ തമ്പുരാൻ പീലിപ്പോസിൻ്റെ കേസറിയ ദേശത്ത് ചെന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനായി ഞാൻ ആരെന്നാണ് മനുഷ്യരാൽ പറയപ്പെടുന്നതെന്ന് തിരുവായി മുഴിഞ്ഞ് ചോദിച്ചു. അപ്പോൾ അവർ ചിലറി ഉഖാനൂൻ മന്ദനായെന്നും മറ്റു ചിലറി ഇലിയായെന്നും വേറെ ചിലർ എറമിയായോ മറ്റു പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ അറിയിച്ചു. യേശൂദം വരാൻ അവരോട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് കൽപ്പിച്ച് ചോദിച്ചു. ശമോൻ കൈപ്പാ ഉത്തരമായി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശൂദം വരാൻ മറുപടിയായി അവനോട് ഇങ്ങനെ കൽപ്പിക്കുന്നു, യവനായുടെ പുത്രനായ ശമോനെ നീ ഭാഗ്യവാൻ, എന്തെന്നാൽ മാംസവും രക്തവുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. കണ്ടാലും ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പതാള ഗോപുരങ്ങൾ അതിനോട് മല്ലിടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ശൈനോ അശിലു അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രാരംഭ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും അവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും സഭയോട് അവർ ചെയ്യുന്ന ഉടമ്പടി അമാലോകിയ ഇപ്പോൾ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയിട്ടുള്ളത് സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഒരാൾ വായിച്ചത് വീണ്ടും അതുപോലെ ആവർത്തിക്കാതിരിക്കാൻ ആദ്യ ഭാഗവും അവസാന ഭാഗവും രണ്ടുപേരും വായിക്കുകയും മാറി മാറി ഓരോ പകുതിയും ഓരോരുത്തരും വായിക്കുന്നതുമായിരിക്കും. ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് അവർക്ക് അഭിമുഖമായി സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുകയും ബാബ തിരുമേനിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് രണ്ട് നിയുക്ത മെത്രാപ്പോലിത്ത തിരുമേനിമാരും ഇപ്പോൾ ഉടമ്പടി ബാബ തിരുമേനിയുടെ കൈമുത്തി ബാറഖ്മോർ പറഞ്ഞ് ഇപ്പോൾ വായന ആരംഭിക്കുന്നു. അതിനുശേഷം വായിച്ചതിന് ശേഷം ഉടമ്പടി ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ സന്നിധിയിൽ വെച്ച് അവർ ഒപ്പുവെക്കുന്നതായിരിക്കും. Barakumar, in the name of Father and the Son and the Holy Spirit, the one true God. I, the undersigned Ramban Sabar, son of late Itivira, aged 38 years,
തരാമ്പിൽ ഹൗസ്, മീനടം, പാമ്പാടി, കോട്ടയം, റിസൈഡിംഗ് അറ്റ് മഞ്ഞാടി. എ സിൻഫുൾ ആൻഡ് ഹാമ്പിൾ സെർവൻറ്റ് ഓഫ് ഗോഡ് ചോസൺ ഫോർ ദി എക്സൽസേഷൻ ഓഫീസ് ഓഫ് അസിസ്റ്റന്റ് മെട്രോപൊളിറ്റൻ ഓഫ് ദി ഡയസ് ഓഫ് മലബാർ ഇൻ ഇന്ത്യ, ഡു ഹിയർ ബൈ പബ്ലിക്ലി അക്നോളജ് ആൻഡ് ഡിക്ലെയർ ദാറ്റ് ഐ ആം സബ്മിറ്റിംഗ് ദിസ് സാൽമോസോ ബിഫോർ ഹിസ് ഹോളിനെസ് മോർ ആൻഡ് മോർ ഇഗ്നാത്യോ സക്ക ഐ വാസ് ദ പാട്രിയാർക്ക് ഓഫ് അന്റിയോക്ക് ആൻഡ് ഓൾ ദി ഈസ്റ്റ്, ഹു ഈസ് ദി സുപ്രീം ഹെഡ് ഓഫ് ദി യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ആൻഡ് ബിഫോർ ഹിസ് ബിയാറ്റിറ്റ്യൂഡ് മോർ ആൻഡ് മോർ ബസേലിയോസ് തോമസ് ഐ വാസ് കതോലിക്കോസ് മെട്രോപോളിറ്റൻ ട്രസ്റ്റി ആൻഡ് റീജിയണൽ ഹെഡ് ഓഫ് ദി യാക്കോബിൻ സിറിയൻ ക്രിസ്ത്യൻ ചർച്ച് ഇൻ ഇന്ത്യ, which is an integral part of the universal Syrian Orthodox Church, and I am doing so of my own will, freely, voluntarily, and without being forced or compelled by anybody. I believe in God, the Almighty, the Creator of heaven and earth and the entire universe. I do believe in the Holy Trinity, comprising of the hypostasis of the Father, the Son, and the Holy Spirit. The Father is the begotten, the Son is the begotten, and the Holy Spirit is one who proceeds from Father and is worshipped with the Son and the Father. In the fullness of time, the second person of the Holy Trinity, the Word of God, became man from Virgin Mary by the Holy Spirit, entering Godhead with manhood. When he was in the manger, he was still with the Father, a complete and exhaustive integration of the divinity and humanity took place at the incarnation. I also converse the unity of nature of the incarnated logos. He has only one will, energy, power, and authority. He is fully human in his manhood and fully divine in his godhead. He suffered willingly, was crucified, and rose from the dead. He is the one who vivifies and comes to judge the living and the dead. I believe that the church is a divine institution founded for preaching the salvation of the whole world. It is instituted for the salvation of the entire world. It is Catholic, as the church is founded on the apostolic faith. It is apostolic. It is being guided and perfected by the Holy Spirit. I believe and confess our Lord Jesus Christ appeared to his disciples after his glorious resurrection, when the door of the upper room of the house of Saint Mark was shut, breathed on them and gave them the exalted power of priesthood. The apostles entrusted this great mystery to the generations that walk in their footsteps to the end of the world. Barakmore. In the name of the Father, the Son, and the Holy Spirit, the one true God, I, the undersigned Ramban Afroth, son of C.I. Thomas, age 34, Pachilakattu House, Puduveli, Kutatukulam, residing at Puduveli, a sinful and humble servant of God, chosen for the ecclesiastical office of Assistant Metropolitan of the Diocese of Chennai in India, do hereby publicly acknowledge and declare that I am submitting this salmoso before His Holiness More and More Ignatius Saka First Evas, the Prince Patriarch of Antioch and all the East, who is the Supreme Head of the Universal Syrian Orthodox Church, and before His Beatitude Abun Mor Baselios Thomas First,
Catholicos, Metropolitan Trustee, and the Regional Head of the Jacobite Christian Church in India, which is an integral part of the Universal Syrian Orthodox Church. And I am doing so of my own will, freely, voluntarily, and without being forced or compelled by anybody. I believe that all the seven sacraments administered in the church have been instituted by our Lord for the salvation of the humanity. I admit the divine authorship of the books of the laws and the prophets in the Old Testament, and likewise that the four gospels are inspired ones, which manifest the revelation of God through our Lord Jesus Christ. I am aware of the fact that I am bound to obey the canons and regulations laid by the church. I share the faith of the church in the communion with the saints and the resurrection of the departed. I accept all the orthodox teachings of the church. I acknowledge the writings of the holy fathers, the canons and the decrees of the ecumenical councils of Nicaea, Constantinople and Ephesus as binding. They are all divinely inspired articles of faith. I abjure all the false teachings rejected by the councils, the church fathers, and the blessed patriarchs of Antioch. I condemn all the heretics and those who accept their teachings. I confess my belief before the holy apostolic throne of Saint Peter and the Holy Synod of the Universal Syrian Orthodox Church, and before the President and Head of the Synod, His Holiness More and More Ignatius Saka First Evas, the Patriarch of Antioch and all the East, that the Patriarch is my supreme head, and I accept from Saint Peter, the Chief of the Apostles, up to His Holiness all the canonical patriarchs who have reigned on the holy throne, all those who succeed His Holiness. I am bound throughout my life and liable and subject to His Holiness and successors in office for strict obedience of all directions and orders given and in force and those to be given in future. I have no right, nor will I have any reason to disobey or vary or deviate from them. Also, I will be duty bound to direct and advise others to obey them strictly, and shall try my best to execute those orders and directions. I shall never stand against the holy throne of Antioch or the patriarch hailing on it by word or by deed, and I will not do anything which may degrade the status and position of the holy throne or the patriarch. I shall not alter and shall have no right or reason to alter any portion of the creed of doctrines of the Holy Syrian Orthodox Church, nor shall I oppose, reject, alter, or vary any part of the same. I accept and agree to abide by the Jacobite Syrian Christian Church Constitution 2002, unanimously passed by the Jacobite Syrian Christian Association held at Puttangrish on July 6, 2002, approved by His Holiness More and More Ignatius Saka First Evas, was void His Holiness's Apostolic Bull number E 153/2002, dated July 15, 2002. I also accept and acknowledge His Beatitude Abun Mor Baselios Thomas First, Catholicos and Metropolitan Trustee of the Jacobite Syrian Christian Church, appointed by His Holiness, and all such other dignitaries whom His Holiness and His Holiness's successors in office may from time to time appoint. I shall also abide by the decisions and directions of His Beatitude Abun Mor Baselios Thomas First, Catholicos
and Metropolitan Trustee, and his successors in office, appointed by His Holiness Ignatius Patriarch of Antioch and all the East, the Holy Regional Episcopal Synod in India, Working Committee, Managing Committee, Jacobite-Syrian Christian Association, and the diocese which elected and accepted me. If I infringe the limits of my office as conferred upon me by His Holiness or successors, His Holiness or successors in office will have the right to expel and eject me from my order as Metropolitan. In case of my expulsion and dismissal from my position by the Patriarch, I shall have no right or reason to question or oppose such expulsion or dismissal, but to submit and yield to such orders. He who has conferred has the power to take away and dismiss. I pledge and promise to keep and carry out all the affirmations made in this canonical documents called Salmoso. And I do confirm of my own will that I shall be bound by this document in the presence of the living God, the holy angels, the living cross, the venerable gospels, the holy altar, Holy Virgin Mary, the Mother of God, all the saints, His Holiness, His Beatitude, the Catholicos, Holy Regional Episcopal Synod, their graces, the Metropolitans, the Reverend Assembly of the Clergymen, and the respected congregation of the believers. As and when I break these promises and pledges and disobey the commands and orders of His Holiness or His Holiness's successors in office, or acknowledge anything contrary to the rules and teachings of the Holy Syrian Orthodox Church, or believe in the doctrine contrary to that of the three holy ecumenical synods and the Holy Universal Synod, I shall ipso facto be deprived of the office entrusted to me and become accursed by the Church. I shall also become liable to be formally renounced and dismissed by His Holiness by virtue of the power vested in His Holiness and His Holiness's successors in office by God to judge all. I beseech God Almighty to help me to fulfill the affirmations I have made in this Salmoso and to discharge the duties of the office to which I am being appointed. I beg Your Holinesses to meditate for me before our Lord Jesus Christ, that He may protect and conduct me by His grace and make me to fit and worthy to meet Him with joy at His second coming to judge the quick and the dead. Amen. Dated this, the 4th January, day of Monday in the year of our Lord 2010, Rabban Afrod Pachilakattu. Ippol ivide vaayichu kettathaya Salmoosa Amalogia sabhayude kanoonukalum niyamavaligalum sabhayude ghatanaparamaya oro samvidhanangalodumulla Metropolita ennulla nilayil palikkappedendunna nilanirthendunna ivide ശ്രേഷ്ഠ ബാബാതിരുമേനിയുടെയും അഭിവന്ദ്യ പിതാക്കന്മാരുടെയും വന്ദ്യ വൈദികരുടെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രഖ്യാപനം, സഭയുടെ കാനോണിക്കൽ ഡോക്യുമെൻ്റ് ഇപ്പോൾ ഇവിടെ ബാബാതിരുമേനിയുടെ ശ്ലീബ കൈമുത്തി, അത് ഡോക്യുമെൻ്റിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മുദ്രപത്രത്തിൽ എഴുതിയിരിക്കുന്ന ഡോക്യുമെൻ്റാണ്. അത് ഒപ്പിട്ടതിനു ശേഷം വീണ്ടും ശ്ലീബാമുത്തി ബാബാതിരുമേനിയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന സമയമാണിപ്പോൾ. ആദ്യം വന്നിയ ഷാബോർ സഖറിയ റംബാച്ചൻ അപ്രകാരം ഡോക്യുമെന്റിൽ ഒപ്പുവയ്ക്കുന്നു.
ആണ്. എല്ലാവരും ഈ പ്രാരംഭ പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനാപൂർവം പങ്കുചേരണം. ആശ്വാസപ്രദനായ റുഹാദംബരാനെ ദൈവിക ദാനങ്ങളാൽ മൺമേനെ സ്വർഗീയരും വിശ്വസ്തരും വിജ്ഞാനമുള്ളവരുമായ ഭവന വിചാരിപ്പുകാരും ആക്കി തീർക്കുന്ന അങ്ങേ ഈ നാഴികയിൽ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. അങ്ങയുടെ സ്വർഗീയ ദാനങ്ങൾക്ക് കാത്തു നിൽക്കുന്ന ഈ നിന്റെ അടിയാരുടെ മേൽ അവിടുത്തെ തൃക്കൈ ആവശ്യപ്പിക്കണമേ. ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അമ്പത്തൊന്നാം മസമുറയാണ്. ഒരു ഭാഗം ഞാൻ ചൊല്ലും, ഒരു ഭാഗം എല്ലാവരും കൂടി ചൊല്ലണം. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ കഴുകി എന്റെ പാപങ്ങൾ എന്നോട് മാറ്റണമേ. എന്തെന്നാൽ ദുഃഖമെന്ന് ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങളെ പൊഴിന് നേരെയിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരു മുമ്പിൽ തന്മോളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ സൗഭാഗ്യങ്ങളെ തളിക്കണമേ. ഞാൻ വിടുമാർക്കപ്പെടും, അതിനാൽ നന്മയാക്കണമേ. കുറച്ചു മുന്നേക്കാൾ ഞാൻ നന്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ ഇവിടെ ഹൃദയത്തെ എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതകളിന്റെ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ കളികളെ നിന്റെ പരിശുദ്ധാത്മാവിനെ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാര് നിന്റെ വഴിപിടിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തമേ രക്ഷിക്കണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ എന്റെ നിങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായുവിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ ഇഷ്ടപ്പെട്ടില്ല ഹോമരികൾ. നേരപ്പായതുമല്ല ദൈവത്തിന്റെ ബലികൾ. താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നിറങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ ഹോമരികളെ ഇഷ്ടപ്പെടും. അപ്പോൾ നിലവിലുമേൽ കാടുകൾ ബലിയായി കയറും. പുണ്യമെനിക്കാക നീ മാത്രം കാരുണ്യാബ്ധേ ദേവേശ കൈ കൊണ്ടെന്നെയും ധൂർത്താത്മജനെന്നതുപോലെ കൃപ ചെയ്യുന്നിൽ തന്നോടെ ദാനത്താൽ പ്രേക്ഷകരിൽ ഞാനും ചേർത്തോരു സുതദേവ ജ്ഞാനം പ്രാപിപ്പാൻ ൂഹാവാചിക്കും നടിയാർക്കേക ജ്ഞാനം ആണിയാ നിന്നങ്കി നിൻ സവിധേകളമതു താഴ്ത്തി ദേവേശ റോഹ ഭൂഷണമായി ചേരാൻ പാർക്കും നീ ദാസർ ഭൂഷീതരാ. Yeah.
ശ്രേഷ്ഠാചാര്യൻ വഴിയായി നിന്ദാനം നൽകി ഡ്രൂഹ വാനം ചായി ചൂഴിയതിൽ വന്നിടുന്നു നിർമ്മലകരമതിനാൽ ബന്ധിതനാകുന്നതിരറ്റോ ദേവേശ ആഹാരോനോത്തവനാ മേൽപ്പട്ടക്കാരനുദാനം വന്നേകുന്നു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കർത്താവേ ഞങ്ങളുടെ മേലെങ്കിലും ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായതിന്റെ മഹത്വവും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മൂന്ന് കതിരുകളും ഏകസ്തുതിയും മൂന്ന് രശ്മികളും ഏക പുകഴ്ചയും മൂന്ന് പ്രകാശങ്ങളും ഏക സ്തോത്രവുമായി പ്രകാശത്തിൽ നിന്നുള്ള ഏക പ്രകാശവും പ്രകാശത്തിന്റെ ഉത്ഭവസ്ഥാനവുമായ ദൈവമേ, മേലുള്ള ആന്തരിക സൈന്യങ്ങൾ നിന്നിൽ നിന്നും പ്രകാശിതരായി തീർന്നു, പ്രകാശം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മൺമേരായി ഞങ്ങളുടെ സഭയ്ക്ക് നിന്നിൽ നിന്ന് പ്രകാശത്തിന്റെ പ്രതിരൂപവും പ്രതിച്ഛായയും ലഭിക്കുകയും അറിവിന്റെ പ്രകാശം ഉദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ കൊണ്ട് ദിവ്യാസ്ത്രീയന്മാരെ നീ പ്രകാശിപ്പിച്ചു, നിഗൂഢ രഹസ്യങ്ങളുടെ അറിവാൽ അവരെ പൂർണ്ണരാക്കി. ആത്മീയദാനങ്ങളുടെ അധികാരം നീ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ അധികാരം വഴിയായി വിശുദ്ധ റൂഹായാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ സന്തോഷിക്കുകയും പൂർണ്ണമായ നൽവരം പ്രാപിച്ച് അലങ്കൃതരായി തീരുകയും ചെയ്യുന്നു. പ്രകാശത്തിൻ്റെ പിതൃസന്നിധിയിൽ നിന്നിറങ്ങുന്ന നൽവരത്താലും പരിശുദ്ധ റൂഹായുടെ ആവശ്യപ്പാലോർ പൂർണ്ണത കൈവരിക്കുന്നു. ഞങ്ങളിതാ നിങ്ങളിലേക്ക് നോക്കി ഹൃദയപൂർവ്വം അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യാചനകൾക്ക് നിന്റെ വാതിൽ തുറക്കണമേ. വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസനെ കുറവ് തീർത്ത് പരിപൂർണരാക്കി നിന്റെ മഹത്വത്തിന് ഉതകുന്ന പാത്രങ്ങളാക്കി തീർക്കണമേ. പരിശുദ്ധ സഭയിൽ ഇവരെ നിയമിക്കണമേ. ഇവരുടെ നിർമ്മല സ്തോത്രങ്ങളും നിന്നെ അനുകൂലപ്പെടുത്തുമാറാകണമേ. തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഇവരെ തൃക്കൈ നീട്ടി പ്രിയരെ പോലെ കൈക്കൊള്ളണമേ. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നൽവരങ്ങൾക്ക് വേണ്ടി നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിനക്ക് ഈ വിശുദ്ധ സ്ഥാന ശുശ്രൂഷയുടെ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. കുലഹുന്യോമോ സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും സകലവും സജ്ജീകരിക്കുന്നവരുമായി ഞങ്ങൾ കണ്ട നിറഞ്ഞ കർത്താവ്, സകലത്തിന്മേൽ സദാ കവിഞ്ഞൊഴുകുന്ന നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് നീയാകുന്നു. മാലാഖമാർ നിന്നെ വന്നിച്ച് നിരന്തരം സ്തുതി പാടുന്നു. പ്രധാന മാലാഖമാർ ഭയവിസ്മയങ്ങളോടെ നിന്നെ ശുശ്രൂഷിക്കുന്നു. ശ്രോപ്യൻ മാതൃത്വ സ്തുതികൾ കൊണ്ട് ദൈവീകമായി നിന്നെ പോഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അശരീരികളായ ആത്മീയ സേനാവൃന്ദങ്ങൾ കർത്താവായി നിന്റെ ശ്രേഷ്ഠതയെ വലിയ വിറയലോടെ കീർത്തിച്ചു കൊണ്ടും ഇരിക്കുന്നു. ഭൂമിയോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൺമേരായ ഞങ്ങളോട് നീ ഉത്തരമരുളണമേ. മനുഷ്യ സ്നേഹമുള്ളവന് മനുഷ്യരെ പ്രീതി താല്പര്യ മനുഷ്യരിൽ പ്രീതി താല്പര്യവാനും കരുണാവാനും കൃപാബഹുലനുമായ ആ നീതിരു ഇഷ്ടപ്പെട്ട നിന്റെ സ്വാഭാവികരണയാൽ ഞങ്ങളുടെ മാനുഷിക സ്വഭാവത്തെ നീ
സ്വർഗീയർക്ക് നൽകിയ ആത്മീയ മഹത്വത്തോടെ ബന്ധിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീയന്മാരെ നീ തിരഞ്ഞെടുക്കുകയും സ്വർഗീയരുടെ പദവി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മോശയും പൂർവീതീർക്കദർശിമാരും വഴി നിഴലായും അസ്പഷ്ടമായും ഇതിനെ ദൃഷ്ടാന്തപ്പെടുത്തി. ഞങ്ങളെ കർത്താവും ശ്രേഷ്ഠദൈവവും രക്ഷകനുമായ നിന്റെ വാത്സല്യ പുത്രൻ യേശു മിശിഹാ മൂലം സ്ത്രീയന്മാരുടെ തലവനായ ക്ഷമവും തിരഞ്ഞെടുക്കപ്പെട്ടവരായി മറ്റു സ്ത്രീയന്മാർക്കും സത്യവെളിച്ചവും പൂർണ്ണ പ്രകാശവും നീ ഭരമേൽപ്പിച്ചു. ഇവ പരിശുദ്ധ സഭ മുഴുവനിലും അവർ മുഖാന്തര ലോകാവസാനത്തോളം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയാലും അനുഗ്രഹങ്ങളാലും ഇപ്പോൾ പ്രധാനാചാര്യത്തിൻ്റെ ശ്രേഷ്ഠത നൽവരം പ്രാപിക്കുന്നതിന് ഈ ദാസരെ യോഗ്യരാക്കണമേ. ഇവരെയേ നിന്റെ അനുഗ്രഹീത ആട്ടിൻകൂട്ടത്തിൻ്റെ നല്ല ഇടയന്മാരും ആത്മീയ ഭരണാധികാരികളും ഉത്സാഹമുള്ള കർമ്മചാരികളും ആക്കി തീർക്കണമേ. ഇവരെ തിരുമുൻപാകെ സമർപ്പിക്കുന്ന ഞങ്ങളിലും നീ പ്രസാദിക്കണമേ. ഞങ്ങളുടെ യോഗ്യത മൂലം നീ ഞങ്ങളെ നിരസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത്. നിന്റെ കരുണയാൽ ഞങ്ങളെ ദർശിക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പക്ഷത്തേക്ക് നീ ചായണമേ. സകല പാപമാലിന്യങ്ങളിൽ നീ ദാസനെ വെടിപ്പാക്കി നിന്റെ ശുശ്രൂഷയ്ക്കുതകുന്ന പാത്രങ്ങളായി പരിപൂർണതപ്പെടുത്തണമേ. ആത്മശരീര വിശുദ്ധിയും വെടിപ്പും ആത്മീയ വേണ്മയും സുഹൃതങ്ങളും കൊണ്ട് ഇവരെ അലങ്കരിക്കണമേ. സത്യവിശ്വാസത്തിൽ ഇവരെ ഉറപ്പിക്കണമേ. വേദവിരികളോടത്ത് ഇവർ അശുദ്ധരായിത്തീരുവാൻ ഇടയാകരുത്. മാലാഖമാർക്കടുത്ത ഈ ശുശ്രൂഷയ്ക്ക് വിനയമുള്ള വിചാരങ്ങളോടെ അടുത്തു വരുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങൾ ഭയത്തോടും വിറയലോടും കൂടി മാത്രം നിന്റെ ദൈവിക രഹസ്യങ്ങളെ സ്പർശിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഇടയാക്കണമേ. ഈ ദാസരുടെ ജീവിതകാലത്ത് ഇവർക്ക് പരിപൂർണ സംരക്ഷണവും ഇവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിവേകവും ദൈവീകവും ദൈവിക ബന്ധമുള്ള ഇടവക മുഴുവനും പാപവിമോചനവും കടങ്ങൾക്ക് പരിഹാരവും ലഭിക്കുമാറാകണമേ. നിന്റെ ദൈവത്വത്തിൻ്റെ നിഗൂഢ നിശ്ചയങ്ങളാലും നിന്നോടൊപ്പം തുല്യനായ നിന്റെ പുത്രൻ്റെയും സകലത്തിലും ഉത്തമനായ നിന്റെ പരിശുദ്ധ റൂഹായുടെയും കൃപകളാലും ഇവയൊക്കെയും സാധിക്കുമാറാകണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യം ഇപ്പോഴില്ല ഇപ്പോഴും എന്നേക്കും നിനക്ക് യോഗ്യമാകുന്നു. അവന്റെ സ്വത്ത സ്ഥലത്ത് സ്തുതിപ്പീൻ, അവന്റെ ശക്തിയുടെ ആകാശത്തിൽ അവനെ സ്തുതിപ്പീൻ. പാവനമാക്കി പരിശോധ ഈ അടിയാരിൽ വന്നരുളി ശുദ്ധീകരണം നൽകേണമേ. സോനവന്ധമത്തിൽ അവനെ സ്തുതിപ്പേ. പരരാഗതനായ സീനായ മോശയദഹറോനും നൽകി വന്നിതു യോഹന്നാനോളം. പ്രിയനായ സോൻ കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പിൻ. മാളികയിൽ ശ്രീ വാസം ചെയ്തോരു വിമലാത്മൻ വന്നു വസിച്ചി ദാസയിലും ആശീർവാദം നൽകട്ടെ. പ്രിയനായ സോൻ തപ്പുകളാൽ അവനെ സ്തുതിപ്പിൻ. നിബിയന്മാരാലുര ചെയ്തോ സ്നേഹന്മാരിൽ സ്ഥിതി ചെയ്തോ ആയാത്മാവിവരിൽ വാസം ചെയ്തിവരെ നമ്മലരാകും. പ്രിയലൈസോൻ നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പിൻ. ഉയരവുമാഴവുമൊരുപോലെ ശ്രീഹന്മാർക്കേ തീച്ചവരിൽ വന്ന
വന്നു വസിച്ചി ദാസരെയും പാവനരാക്കി തീർക്കേണം. ബാറക്കുമോ അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് അനുയോജ്യമായ മൗത്തം ഈ പരിമള ദിവസമേതം ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന ഭൂമിയുടെ അടുത്തുനിന്നും വിചാരങ്ങളുടെ പതർച്ചയിൽ നിന്നും കാഴ്ചയെ വികലമാക്കുന്ന ബോധ അവർണങ്ങൾക്കുമേൽ ഉയർത്തുന്ന ഈ സുഗന്ധധൂപം നിന്റെ കർത്തൃത്വത്തിന് പ്രസാദകരമായി ഭവിക്കണമേ. നല്ലവനും ദയാലുവും ദൈവീക നൽവരദാതാവും മനുഷ്യസ്നേഹിയും നീ പാപം കൊണ്ട് മലിനായ ഞങ്ങളെ ഞങ്ങളുടെ ആത്മാക്കളെ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഈ ശ്രേഷ്ഠാചാര്യന്റെ മധ്യസ്ഥതയാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസരെ നിൻറവയാൽ പരിപൂർണരാക്കി തീർക്കണമേ. നിന്റെ കർത്തൃത്വം ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാലെന്ത് സൂക്ഷ്മവ്യാപാരം മൂലം ഇരട്ടിയിൽ ഇരട്ടിയായ ലാഭം ഉണ്ടാക്കുമാറാകണമേ. ആ ലാഭം ഇവരും ഇവിടെ കഴിയുന്ന ഞങ്ങൾക്കും ആ ലോകത്തിലേക്ക് കടന്നിട്ടുള്ള വാങ്ങിപ്പോയവർക്കും ഐശ്വര്യഹേതുവായി ഭവിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മോറൻ വാലോഖാ ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സ്ത്രീയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവനും തന്നാൽ സർവ്വ നിർമ്മിക്കപ്പെടുവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൃഷ്ടപ്രകാര സ്രോതത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായി നിന്നും ദേവമാതാവായ വിശുദ്ധഗനി ഉറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പുന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്രോതത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ ഉൾതുവാതിരുന്നവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായി യേശു മശിഹായ കർത്താവിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാർ സ്നേഹന്മാർ മുഖാതിരി സംസാരിച്ചവനുമായി ജീവന വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും സ്ലൈഹികവുമായി ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭോജനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. കരുണ്യവാനായ ഞങ്ങളുടെ ദൈവം തമ്പുരാനേ നിന്റെ നല്ലവരിൽ തന്നെ നോക്കി പാർത്തുണ്ട് ഇവിടെ തിരുസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്ന ഈ പ്രധാനാചാര്യന്മാരെ കരുണയോട് സ്വീകരിച്ച് പൂർണരാക്കണമേ. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ ദയാലും വളരെ കരുണ ചെയ്യുന്നവനുമാകുന്നുവല്ലോ. ശക്തിയും അധികാരവും അനുഗ്രഹങ്ങളും നിന്റെ അജാതന്റെയും പരിശുദ്ധ റൂഹായുടെയും ആകുന്നുവല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ, അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബലഹീനർക്കതി സുഖമേകും, കുറവുള്ളോരിൽ നിറവരുളും, സഭമേലതി താൽപര്യമാർന്നും, സ്ഥിതി ചെയ്യുന്നൊരു ദൈവകൃപ, വാഴ്വുൾ കൊണ്ടോരിടവകയാം, ഭദ്ര സനമതിൻ മെത്രാപോലിതാസ്ഥാനം പ്രാപിച്ചിടാനായിവിടെ ദൈവത്തിൻ കൃപയാർന്നോനായി, ഭക്ത്യാദരവോടാഗതനാ കാശീശോയെ വിളി ചിമഹിമോന്നതമാം സ്ഥാനം ദാനമതായിട്ടേകുന്നു. ഏകജാതന്റെ കൃപയാൽ നിന്റെ വിശുദ്ധന്മാരുടെ അവകാശം ഇവർ പ്രാപിക്കുമാറാകണമേ. താൻ മുഖാന്തരം തന്നോടുകൂടെയും പരിശുദ്ധനും നല്ലവനും മന്ദനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് തുല്യനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. Hey.
പിതൃപുത്രവിൽ ശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് നല്ലവനും ദാനങ്ങളിൽ സമൃദ്ധിയുള്ളവനും ദൈവീക നൽവരങ്ങൾ പ്രദാനം ചെയ്യുന്നവനുമല്ലോ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റം. ഹോശോ അബുകുലസ്ബാൻലോൽമേ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, നിന്നിൽ ഞങ്ങൾ പ്രസാദിക്കുന്നു. നീ ഞങ്ങളുടെ ദൈവമാകിയാൽ നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധരുവായിക്ക് ഞങ്ങൾ സ്തുതി കരേറ്റും. ഹോശോ വബുഗുലസ്ബാൻലോൽമി. തന്നെ
മന്ദിരസഭയോട് ശാന്തിക്കും മേന്മയ്ക്കും സംഗതിയാക്കാ മുഖ്യാചാര്യരിലതി അഭിഷിക്തരായ മലബാർ ഭദ്രാസനത്തിൻ്റെ മോർ ഫിലക്സിനോസ് തിരുമേനിയെയും മൈലാപ്പൂർ ഭദ്രാസനത്തിൻ്റെ മോർ ഒസ്താത്തിയോസ് തിരുമേനിയെയും അവർ സിംഹാസനത്തിൽ ആരൂഢരായിരിക്കുന്നു. അവരെ ഒക്സിയോസ് ചൊല്ലുമ്പോൾ പൊക്കേണ്ടുന്നതിനായിട്ട് ഈ രണ്ട് ഭദ്രാസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാലഞ്ച് വൈദികർ അല്പം ആരോഗ്യമൊക്കെ ഉള്ളവർ നോക്കിയിട്ട് ഇപ്പോൾ മുൻപോട്ട് വരണം. ചെന്നൈ മൈലാപ്പൂർ ഭദ്രാസനത്തിൽ ആരെങ്കിലും കൂടുതൽ ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കോട്ടയം ഭദ്രാസനത്തിലെയോ അല്ലെങ്കിൽ മലബാർ ഭദ്രാസനത്തിലെയോ വൈദികർക്ക് മുൻപോട്ട് വന്ന് ഈ ഒക്സിയോസ് ചെല്ലുമ്പോൾ കസേര ഉയർത്താവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ വിശുദ്ധ ഒക്സിയോസ് ചൊല്ലിയതിന് ശേഷം ഉയർത്തിപ്പിടിച്ച സിംഹാസനത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വിശുദ്ധമുള്ള ഏവങ്കേലിയോൻ വായിക്കുകയും അതിനുശേഷം അവർക്ക് അധികാരത്തിൻ്റെ അംശവടി ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് ഏറ്റവും മുകളിൽ പത്തിയോട് ചേർന്ന് പിടിക്കുകയും അതിന് താഴെ ഓരോരുത്തരായി സീനിയോറിറ്റി അനുസരിച്ച് താഴേക്ക് താഴെ പിടിക്കുകയും ഏറ്റവും ഒടുവിലായി ഏറ്റവും താഴെ അഭിനവ മെത്രാപ്പോലിത്തന്മാർ ഓരോരുത്തരായി പിടിക്കുകയും ഏറ്റവും ചെറിയ ആൾ മുതൽക്ക് അതിൽ നിന്നും വിടുവിച്ച് ഏറ്റവും ഒടുവിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അഭിനവ മെത്രാപ്പോലിത്ത തിരുമേനിക്ക് അംശവടി അദ്ദേഹത്തിന് അധികാരത്തിൻ്റെ ചിഹ്നമായ അംശവടി ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ആ അംശവടി ഉയർത്തി ജനങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്നതായിരിക്കും. അക്ഷിയോ
പിതാവായ മോർ ഫിലക്സിനോസ് തിരുമേനി ഏവങ്കേലിയോൻ വായിച്ചു തുടങ്ങുകയും ആദ്യത്തെ കുറച്ച് ഭാഗം വായിച്ചതിന് ശേഷം അഭിവന്യ പിതാവായ മോർ ഒസ്താത്തിയോസ് തിരുമേനി ബാക്കി ഭാഗവും വായിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം അംശപടി പിടിപ്പിച്ചുകൊണ്ടുള്ള അധികാരത്തിൻ്റെ അടയാളചിഹ്നമായ അംശപടി കൊടുക്കുന്ന ശുശ്രൂഷയാണ് അതിനുശേഷം നടക്കേണ്ടത്. ഇപ്പോൾ അഭിവന്യ പിതാവായ ഫിലക്സിനോസ് തിരുമേനി ഏവങ്കേലിയോൻ വായിക്കുന്നു. ഒരു അഞ്ചാറ് അച്ഛന്മാരൊക്കെ വന്ന് എന്തെല്ലാം നോക്കി നിൽക്കണേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവൻ അവ ആടുകളുടെ ഇടയനാകുന്നു. അവനെ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദമറിയായിക്കൊണ്ട് അവ അന്യന്മാരെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശുവിനോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇതെന്ന് അവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകൾക്കുള്ള വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരനുമായിരുന്നു. ആടുകൾ അവരുടെ വാക്കു കേട്ടില്ല. ഞാൻ ആടുകളുടെ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ പുറം കണ്ടെത്തുകയും ചെയ്യും. മോഷിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാക്കുവാനും സമൃദ്ധമായി ഉണ്ടാക്കുവാനും അത്രേ ഞാൻ ധനിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനല്ലാത്തതിനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ടോടിപ്പിളയുന്നു. ചെന്നായവയെ പിടികൂടുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. പറക്കുമോർ ശൈനോ
ലകുൽകൂ പറക്കുമോർ ഞാൻ നല്ല ഇടൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയിക്കുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കുകയും ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ എത്രയധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഭൂകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ അഭിമന്യ പിതാവായ മലബാർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത സഖറിയാസ് മോർ ഫീലക്സിനോസ് മെത്രാപ്പോലിത്തയ്ക്ക് ശ്രേഷ്ഠ കാതോലിക്ക അബ്ബാവ തിരുമനസ്സുകൊണ്ട് അധികാരത്തിന്റെ അംശവടി അദ്ദേഹത്തിന് ഭരമേൽപ്പിച്ചു കൊടുക്കുന്ന അനുഗ്രഹീത ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. എല്ലാ അഭിമന്യ തിരുമേനിമാരും മുൻപോട്ട് വന്ന് അംശവടിയിൽ പിടിക്കണം. കർത്താവ് സിയോനിൽ നിന്ന് ബലമുള്ള വടി നിനക്കായി അയക്കും. കർത്താവ് സിയോനിൽ നിന്ന് ബലമുള്ള വടി നിനക്കായിട്ടയക്കും. കർത്താവ് സിയോനിൽ നിന്ന് ബലമുള്ളപടി നിനക്കാഴ്ത്തയക്കും. കർത്താവ് സിയോനിൽ നിന്ന് ബലമുള്ള വിണ്ടി നിനക്കായിട്ടയക്കും. കർത്താവ് സിയോനിൽ നിന്ന് ബലമുള്ള വടി നിനക്കായിട്ട് അയച്ചിരിക്കുന്നു. ഇപ്പോൾ അഭിനവ മെത്രാപ്പോലിത്ത തിരുമേനിമാർ ശ്രേഷ്ഠ കാതോലിക്ക ബാബയെയും അഭിമന്യ സഹോദര മെത്രാപ്പോലിത്ത തിരുമേനിമാർക്കും ആലിംഗനം നൽകിയതിനു ശേഷം ഹാലേലൂയ്യ. ഓ
ഞങ്ങൾ ശിക്ഷാർഹരായി തീരാതെ നിന്റെ പരിശുദ്ധ രൂഹായോടുള്ള സംബന്ധത്തിന് അർഹരായി ഭവിക്കണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്ന റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ ഭാഗ്യ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമുള്ളവേ ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്ന പരിശുദ്ധ രൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. സഭയുടെ ഭീതിയ ബലവ താക്കുക ശീലമേൽ നിർത്തി നായകരായോ നിടയന്മാരെ കാക്കുക ശക്ത്യാ ആചാ
സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ മതിമഹായിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും വാഴുകളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കും നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ രക്ഷമായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും മഹാപാപികളുമാകുന്ന ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ. നാളോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. പിതാവായ മലബാർ ഭദ്രാസനത്തിൻ്റെ ഫീലക്സിനോ സഖറിയാസ് തിരുമേനിക്ക് സഭയുടെ അനുമോദനങ്ങൾ വിനയപൂർവ്വം അറിയിക്കുന്നു. ഇന്ത്യയുടെ അപ്പോസ്തലനും കാവൽപിതാവുമായ മാർത്തോമാസ്ലിഹ കബറടങ്ങിയിരിക്കുന്ന ആ മൈലാപ്പൂരിൻ്റെ ത്രാപുലിത്തായി അഭിഷേകം ചെയ്യപ്പെട്ട ഇസഹാക്ക് മാർ ഒസ്താത്തിയോസ് തിരുമേനിക്ക് സഭയുടെ അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് മുൻ മന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും പരിവാരങ്ങളും ഇവിടെ എത്തിയിരുന്നു. ഒരു സമയം വരെയും അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ട് മടങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട മന്ത്രി എസ് ശർമ്മ ഇവിടെ വന്നിരുന്നു, നന്ദിയോട് ഓർക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ബഹുമാന്യനും അനുഗ്രഹീതനുമായ ശ്രീ കെ വി തോമസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 10-15 മിനിറ്റ് കൊണ്ട് ഈ യോഗം തീർത്ത് അദ്ദേഹത്തിന് എളുപ്പത്തിൽ മടങ്ങിപ്പോകാവുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ്. സ്ഥലം MLA എപ്പോഴും കൂടെ നിൽക്കുന്നു. ശ്രീ കെ ബാബു MLA രാവിലെ വന്നിരുന്നു. ബഹുമാനപ്പെട്ട ബഹുമാന്യനായ ബാബു പോൾ MLA ഇവിടെ ഉണ്ട്. കോതമംഗലം MLA മുൻ മന്ത്രി കമാൻഡർ ശ്രീ ടി വി കുരുള ഇവിടെ എല്ലാ സമയവും മാറാതെ നിൽക്കുന്നത് നന്ദിയോടെ സ്മരിക്കുന്നു. പെരുമ്പാവൂർ MLA സാജു പോൾ ഇവിടെ ഉണ്ട്. കെ ബാബു രാവിലെ വന്നിട്ട് പോയി. മുൻ മന്ത്രിയും MLAയുമായിരുന്ന ശ്രീ TN ജയ്ക്കിപ്പ് ഇവിടെ ഉണ്ട്. മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന ശ്രീമാൻ UDF ശ്രീമാൻ PP തങ്കച്ചൻ UDF കൺവീനർ ഇവിടെ ഉണ്ട്. ധനപാലൻ MP ഏറ്റവും ബഹുമാന്യനാണ് അദ്ദേഹം, എല്ലാ സമയവും കൂടെ ഉണ്ട്. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുമ്പോൾ തന്നെ
ജർമ്മനിയിൽ നിന്നുള്ള ഡോക്ടർ ആൽബർട്ട് റൗഹ് എന്നും സഭയുടെ ഉത്തമ സ്നേഹിതനും സഭയ്ക്ക് വേണ്ടി നിത്യം രാവും പകലും പ്രാർത്ഥിക്കുന്നവനുമാണ് അദ്ദേഹം ഇവിടെയുണ്ട്. കാനഡയിൽ നിന്നുള്ള സ്റ്റെഫാനോസ് റെമ്പാച്ചൻ ഇവിടെയുണ്ട്. പരവം എം എൽ എ എം ജെ ജേക്കബ് എല്ലാ പരിപാടികളിലും ചേർന്ന് നിൽക്കുന്നു, ഇപ്പോൾ ഇവിടെയുണ്ട് എന്ന് വിനയപൂർവം അറിയിക്കട്ടെ. കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ബെന്നി ബെഹനാൻ ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ സഭയെ ഏറ്റവും കരുതിയത് നന്ദിയോടോർക്കുന്നു. എല്ലാവരെയും എല്ലാവരെയും നന്ദിയോടോർക്കുമ്പോൾ തന്നെ പരിശുദ്ധ സഭ സുറിയാനി പഠിപ്പിക്കുന്നതിന്, സഭാംഗങ്ങൾക്ക് സുറിയാനി പഠിക്കുന്നതിന് ഉള്ള ഒരു ക്രമീകരണം ചെയ്ത് ഫോറിൻ അഫയേഴ്സിൻ്റെ കീഴിൽ ഓൺലൈൻ സുറിയാനി പഠനത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നു. വിദേശത്തുള്ള പള്ളികളുടെ അഡ്രസ്സും ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ബുക്കിലെറ്റ് ഇവിടെയുണ്ട്. അത് ഇവിടെ നിന്ന് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് ആളുകളെ അയക്കേണ്ടി വരുമ്പോൾ ഇവിടെ ഫോറിൻ അഫയേഴ്സിൻ്റെ ഓഫീസിൽ അറിയിച്ചാൽ അവർക്കാവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ സുറിയാനി പഠനത്തിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഓൺ ചെയ്ത് അതിൻ്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ വെളിയിൽ ഉള്ള ഭദ്രാസനങ്ങളുടെ സഭകളുടെ പള്ളികളുടെ എല്ലാം അടങ്ങുന്ന ബുക്കിലെറ്റ് പരസ്യം ചെയ്തിട്ടുണ്ട്. മാളികമേളിൽ മണിമാളികമേളിൽ കെട്ടിയടിക്കുന്ന മണി ഒഴികെ മറ്റെല്ലാ സാധനങ്ങളും പുണ്യശ്ലോകനം പരിശുദ്ധനുമായ മിഖായൽ ദേവനാസ്യോസ് തിരുമേനിയുടെ നാമത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ബുക്ക് സ്റ്റോളിൽ നിന്ന് എല്ലാ പള്ളി സാധനങ്ങളും കാപ്പ തുടങ്ങി കുന്തിരിക്കം വരെയുമുള്ള സകലതും ഇവിടെ നിന്ന് ലഭിക്കും എന്നറിയിക്കട്ടെ. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ, പെട്ടെന്ന് ഈ പരിപാടികൾ തീർക്കും. അഭിയൊന്നിപിതാവായ മാർഗ്രിഗോറിയോസ് തിരുമേനിക്ക് കോപ്പി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഒരു വാചകം ഓർമ്മപ്പെടുത്തി യോഗം ആരംഭിക്കുന്നതിന് ക്രമീകരിക്കുകയാണ്. ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ ഉരുവിടുന്നത് നല്ലതാണോ എന്ന് ഒരു സംസാരം വരാവുന്നതാണ്. ഹോശായ പ്രവചനം 14:5-5 ഞാൻ ഇസ്രയേലിൻ്റെ മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്തിലെ ബാനോന്മനം പോലെ വേരൂന്നും, അതിൻ്റെ ഭംഗി വലുവൃക്ഷത്തിൻ ഭംഗി പോലെ, അതിൻ്റെ കൊമ്പുകൾ പടരും, അതിൻ്റെ നിഴലിൽ അനേകർ പാർക്കും. പുണ്യശ്ലോകനം പരിശുദ്ധനുമായ പൗലോസ് രണ്ടാമൻ ബാവായെ ശ്വാസസംരക്ഷകനായ പരിശുദ്ധനായ വലിയ തിരുമേനി ലോകത്തിന് ജീവനും ചൈതന്യവും പകരുന്ന പരിശുദ്ധനായ പരിമല തിരുമേനി മിഖായേൽ ദിവ്യനാസ്യോസ് തിരുമേനി ഉരുക്കമനുഷ്യൻ എന്നറിയപ്പെടുന്ന വൈലിപ്പറമ്പിൽ തിരുമേനി സഭയ്ക്ക് പ്രകാശമായിരുന്ന പെരുമ്പള്ളി തിരുമേനി ത്യാഗപൂർണനായ കുര്യാക്കോസ് മാർ കുറിയിലോസ് തിരുമേനി തുടങ്ങി പരിശുദ്ധ പിതാവ യൂലിയോസ് ബാവ തുടങ്ങി എല്ലാവരെയും പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി രാവും പകലും മാറാതെ നിൽക്കുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇവിടെ സമ്മേളിക്കുകയായിരുന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ തിരുമേനിമാരൊക്കെയും രാപ്പകൽ കഷ്ടപ്പെട്ടോടുകയാണ്. ദൈവജനം അവരെ സഹായിച്ചു കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത്രമാത്രം കഷ്ടപ്പെടുന്ന ദൈവ പ്രധാനാചാര്യന്മാർ മറ്റൊരു സഭയിലും കാണുകയില്ല. കട്ടച്ചിറ എന്ന് പറയുന്ന കായംകുളത്തിനടുത്തുള്ള സ്ഥലത്ത് വിശുദ്ധ ദൈവമാതാവിൻ്റെ പടത്തിൽ കണ്ണിൽ നിന്ന് ഒരു തരം സുഗന്ധദ്രവ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. അവിടെ ചെന്ന് കണ്ട് അനുഗ്രഹം പ്രാപിക്കുക.
ഏറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ മുതിരുന്നില്ല. ഏറെ താമസിയാതെ പരിശുദ്ധ പാത്രക്കീശ്വാവായിൽ നിന്ന് സുസ്ഥാർത്ഥിക്കുവാൻ ലഭിക്കുന്ന മുറയ്ക്ക് ഇവരുടെ സുന്ദ്രോണ ശുശ്രൂഷ നിറവേറ്റുന്നതായിരിക്കും. നിപിതാവായ ഫെലിക്സിനോസ് തിരുമേനി അടുത്ത് നിൽക്കണം. മൈലാപൂർഭദ്രാസനം ജനിച്ചത് സഭയുടെ ഉദരത്തിൽ ഉരുവായിട്ട് 2 മാസം തികഞ്ഞിട്ടില്ല. മലബാർ ഭദ്രാസനത്തിൻ്റെ മാർപ്പിലക്ഷണോസ് തിരുമ എനിക്ക് പ്ലീസ് സുഖകരമായി താമസിച്ച് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതിനുള്ള അരമനയും സംവിധാനങ്ങളും ഉണ്ട്. എന്നാൽ സ്ഥാത്യോസ് തിരുമേനിക്കൊന്നുമില്ല. തിരുമേനിയുടെ പിതാമഹൻ പുണ്യശ്ലോകനായ ഒസ്താത്യോസ് തിരുമേനി താമസിച്ച് ശുശ്രൂഷിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഉള്ളവൻ നെഗളിക്കരുത്, ഇല്ലാത്തവൻ ദുഃഖിക്കരുത്. ഈ സ്ഥലത്ത് യാതൊന്നുമില്ലായിരുന്നല്ലോ 6 വർഷം മുൻപ്. ദൈവം നട്ടു, അവിടുന്ന് വളർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരന്മാരെ, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇല്ലാത്തവർക്ക് ഞാൻ കൂടുതൽ സമയം ഇല്ലാത്തവരോടുകൂടെ ആയിരിക്കും, ഉള്ളവരോടുകൂടെയും ആയിരിക്കും. കർത്താവ് നിങ്ങളോടുകൂടി. നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് 82 വയസ്സാകാൻ പോകുന്നു. 8 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട്. 36 വർഷമായി ഞാൻ പത്രാപ്പലിത്തയായി ശുശ്രൂഷിക്കുന്നു. പരിശുദ്ധ സിംഹാസനത്തിൽ ഞാൻ എഴുതി കൊടുത്തു, എനിക്ക് വിടുതൽ തരണം പ്രാർത്ഥിക്കണം. പക്ഷേ ലഭിച്ചില്ല. പക്ഷേ ഇനി ഞാൻ വിട്ടുവീഴ്ചയില്ലാതെ ആ നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ എൻ്റെ ശുശ്രൂഷ കീഴ്ജീവനക്കാരനായി തുടർന്നു കൊണ്ടിരിക്കും. ദൈവം നിങ്ങൾ രണ്ടുപേരെയും മതിയാവോളം അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ഓൾ ഇന്ത്യേഴ്സ് ഈ വർഷം ബിബ്ലിക്കൽ അക്കാഡമിയും യൂത്ത് അസോസിയേഷനും സൺഡേ സ്കൂളുകാരും ചേർന്ന് നടത്തുന്ന ഇത്ര മനോഹരമായ ക്രമീകരണങ്ങൾ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ആനപ്പെട്ട കുര്യച്ഛനച്ഛൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ, February 12-13 മഞ്ഞനിക്കരായാലും മഹാപരിഷത്തിൻ്റെ ഓർമ്മയാണെന്ന് ഓർത്ത് ഇടവുകൾ ക്രമീകരണങ്ങൾ ചെയ്തു കൊള്ളണം. ഈ വർഷം 3 നോമ്പാകിയാൽ ആലുവയിലെ പെരുന്നാൾ 22, 23, 24 തീയതികളിലായിരിക്കുമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. ഇനിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കോൺഗ്രസ് എറണാകുളം മണ്ഡലം പ്രസിഡൻ്റ് ശ്രീമാൻ പൗലൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് പലരും ഇവിടെയുണ്ട്. ഓരോരുത്തരുടെയും പേരുകൾ എടുത്തു പറയുക അസാധ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ പാത്രക്കീശ്വാവ, കട്ടച്ചിറ അത്ഭുതം നടക്കുന്ന ആ പള്ളിയും പരിസരവും തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്ന കാര്യം വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനി, അഭിവന്ദ്യ തിരുമേനിമാരെ, യാക്കോബായ സുറിയാനി സഭയ്ക്ക് 2 കരുത്തരായ പുതിയ ഇടയന്മാരെ കൂടി ലഭിച്ചിരിക്കുന്ന അപൂർവമായ ഒരു സന്ദർഭമാണിത്. സഭയുടെ ചരിത്രത്തിൽ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ്
ഇടയന്മാരെ ലഭിക്കുന്നത്. ഇവിടെ ശുശ്രൂഷ മധ്യേ ശ്രേഷ്ഠ ബാബാ തിരുമേനി ഉദ്ബോധിച്ചൊരു കാര്യം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ബാബാ തിരുമേനി പറഞ്ഞത്, എൻ്റെ കൂടാരത്തിൽ ഞാൻ വളർത്തിയെടുത്ത ധാരാളം ആടുകളുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള അജഗണങ്ങളും എനിക്ക് ശുശ്രൂഷിക്കേണ്ടതുണ്ട്. ഇന്ന് യാക്കോബയ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ കാലഘട്ടമാണ്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മണ്ണിൽ നിന്ന് ഇന്ത്യക്ക് പുറത്ത് അറേബ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലുമെല്ലാം സഭയുടെ പുതിയ വിത്തുകൾ മുളക്കുന്ന സന്ദർഭമാണിത്. ദൈവവിശ്വാസം, ക്രൈസ്തവ കാഴ്ചപ്പാട് ഈ രാജ്യങ്ങളിൽ എത്തിക്കുന്ന വലിയ ഒരു ദൗത്യമാണുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ ദുഃഖത്തിൻ്റെയും അല്പം വേദനയുടെയും കാലഘട്ടമായിരുന്നു പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. സഭയുടെ വളർച്ച ക്രൈസ്തവ സഭയുടെ വളർച്ചയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ഐക്യവും സ്നേഹവും കൂടുതലായി വളരുന്നൊരു കാലഘട്ടമാണ്. പുതുതായി ദൈവകൃപയാൽ നിയോഗിക്കപ്പെട്ട രണ്ട് ഇടയന്മാരും സഭയോടും സഭയുടെ പിതാവിനോടും കൂറും വിശ്വസ്തതയും പുലർത്തിക്കൊണ്ട് ഈ സഭയെ മുന്നോട്ട് നയിക്കാൻ അവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ്. അഭിവന്യ പിതാവായ ഐസക് മോർ ഒസാത്തിയോസ് തിരുമേനി ഒരു മറുപടി പ്രസംഗം 4-5 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ ഇവിടെ നടത്തും. യാക്കോബായ സുറിയാനി സഭയുടെ അമരക്കാരനും മലങ്കരയുടെ യാക്കോ ബുർദാനായും ഞങ്ങളുടെ ആത്മീയ പിതാവുമായ ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് ബാവ തിരുമനസ് അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിമാരെ, കേന്ദ്രമന്ത്രി ശ്രീ കെ വി തോമസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സ്വർഗം സന്തോഷിക്കുന്ന ഈ ദിനത്തിൽ 103 സങ്കീർത്തനം 1 വാക്യം ഞാൻ ഓർത്തു പോകുകയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നൽകിയിരിക്കുന്ന വലിയ ഉപകാരം അഥവാ ദൈവികമായ ദാനം തീർച്ചയായും ഇന്ന് അത് പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്.
ശ്രേഷ്ഠബാബാ തിരുമനസിന്റെ ആഗ്രഹവും അതിലുപരിയായി ദൈവത്തിന്റെ ദിവ്യമായ നടത്തിപ്പും സുറിയാനി സഭയുടെ ശുശ്രൂഷകന്മാരായി ഞങ്ങളെ തെരഞ്ഞെടുത്ത് വേർതിരിച്ച് വിളിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്നെ തലത്തൊട്ട് എന്നെ വളർത്തി ആറു വയസ്സായിരുന്നപ്പോൾ മുതൽ എന്നെ എൻ്റെ ഭവനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നെ വളർത്തി ഇന്ന് ഞാൻ ആയിരിക്കുന്ന നിലയിലാക്കുകയും ഇനി ഞാൻ ഏതെങ്കിലും നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിനെല്ലാം കാരണക്കാരനായിരിക്കുന്ന അഭിവന്ദ്യനായ കാലഞ്ചീത പുണ്യശ്ലോകനായ മോർ ഒസ്താത്തിയോസ് തിരുമനസിനെ, തോമസ് മോർ ഒസ്താത്തിയോസ് തിരുമനസിൻ്റെ ആ കബരിടം ചുംബിച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് പൂച്ചെണ്ടുകൾ സമർപ്പിക്കട്ടെ. സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ ഇപ്പോൾ പ്രസക്തിയില്ല. എന്നിരുന്നാൽ തന്നെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും വളരെ വിനയത്തോടുകൂടി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ശ്രേഷ്ഠ ബാബാതിരുമനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഞങ്ങളെ മക്കളെപ്പോലെ ദിവസവും ഞങ്ങളെ കരുതുകയും ഞങ്ങളെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്തു. ശ്രേഷ്ഠ പിതാവേ, തൃപ്പാദം ഞങ്ങൾ ചുംബിക്കുന്നു. ഞങ്ങളുടെ ഭയഭക്തി ബഹുമാനാദരവുകൾ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ തുടർന്നുള്ള സഭാശുശ്രൂഷയിൽ ശ്രേഷ്ഠപിതാവേ അവിടുത്തെ നേതൃത്വവും അവിടുത്തെ തീർച്ചയായുമുള്ള എല്ലാ രീതിയിലുള്ളതായ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. അഭിയുന്ന പിതാക്കന്മാരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എല്ലാവരും വന്നു, പ്രത്യേകിച്ച് തിരുമേനി എന്നോട് അവസാനിപ്പിക്കാൻ പറയുന്നു. എനിക്ക് തിരുമേനിയെക്കുറിച്ച് പറയാതെ അവസാനിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം എൻ്റെ വളർച്ചയുടെ മറ്റൊരു മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്ന ആളാണ് അഭിയുന്നേ തിരുമേനി. തിരുമേനിക്ക് ഞാനൊരു മകനെ പോലെയാണ്. തിരുമേനി നൽകിയിരിക്കുന്ന വസ്ത്രമാണ് ഞാനിന്ന് ധരിച്ചിരിക്കുന്നത് തന്നെ. അത്രയും എന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നു. തിരുമേനിയുടെ നന്ദി വാക്കുകൾക്ക് അതീതമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി. വളരെ വിനയത്തോടെ അഭിയുന്ദനായ മോർ ഫീലക്സിനോ സിനിമേനിക്ക് വേണ്ടിയും ബലഹീനനായ എനിക്ക് വേണ്ടിയും ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം യാക്കോ ബുർധാനയായി ആദരിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠ ബാബ തിരുമേനി, പരിശുദ്ധ എപ്പീസ്കോപ്പൽ സുന്നഹദോസിൻ്റെ സെക്രട്ടറി അഭിയന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, വേദിയിലിരിക്കുന്ന അഭിയന്യ മെത്രാപൊലിതമാരെ, ബഹുമാന്യരായ അതിഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വൈദികർ, കോറപ്പീസ്കോപ്പാച്ചന്മാർ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഒരിടേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇന്ന് എവങ്കേലിയോൻ വായിച്ചു കേട്ടത് ആടുകളെക്കുറിച്ച് നന്നായി അറിയണമെന്ന്. ആടുകൾക്ക് ഏറെ വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ഒരു വാക്കിൽ അവസാനിപ്പിക്കുക. ഈ ഇടയത്ത ശുശ്രൂഷയ്ക്കായിട്ട് പരിശുദ്ധ സഭ ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും നോക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. മഹാപൗരോഹിത്യം എന്ന് പറയുന്നത് ഇടയത്വവും അതോടൊപ്പം ദൈവത്തിൻ്റെ പ്രതിപുരുഷനും അതോടൊപ്പം ഭരണകർത്താവും കൂതാശകളുടെ കാര്യവിചാരിപ്പുകാരനുമൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ഒരു മനുഷ്യൻ്റെ ശക്തി കൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും ഏറെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓരോ ദൈവജനത്തിൻ്റെയും പ്രാർത്ഥനയാണ് മഹാപൗരോഹിത്യത്തെ കൂടുതൽ ശക്തിയുള്ളതാക്കി തീർക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീരും നിലവിളിയും കൊണ്ടാണ് മോശയ്ക്ക് ശക്തമായ ഒരു ദൈവവിളി ലഭിച്ചതെങ്കിൽ ഇടയത്വത്തിൻ്റെ ചൈതന്യം
ഇടയത്വത്തിൻ്റെ ദൈവിക വരം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ശക്തിപ്പെടുമ്പോഴാണ് എന്ന കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. അതുകൊണ്ട് ബലഹീനനായ എനിക്ക് വേണ്ടി എന്നോടൊപ്പം ഈ സ്ഥാനത്തേക്ക് കടന്നു വന്ന അവയവന തിരുമനസ്സിനോടും ഒപ്പം ഉണ്ടായിരിക്കണമെന്ന കാര്യം ഓർപ്പിക്കുന്നതോടൊപ്പം മൂന്ന് ദിവസമായിട്ട് നിരന്തര പ്രാർത്ഥനയും നോമ്പും വഴി ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുവാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ശ്രേഷ്ഠഭാവ തിരുമേനി, അതോടൊപ്പം അഭിയന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹം ഏറ്റവും വാത്സല്യത്തോടെ എന്നെ സ്നേഹിക്കുന്ന തിരുമേനിയാണ്. അതോടൊപ്പം എല്ലാ തിരുമേനിമാരോടും ഉള്ള നന്ദിയും കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം ഇവിടെ കടന്നു വന്ന് ഇത്രയും നേരവും ഇരുന്ന് പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷ അനുഗ്രഹമാക്കിയവർക്ക് എല്ലാവരോടും നന്ദിയും അറിയിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കും.